ഹലോ ഗൈസ്, വെൽക്കം ടു റെഡ്ഡോൺ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂക്ക് 200-ൽ നമ്മൾ ഡി ആറിൽ റെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹസാഡും കൂടെ കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇത് നല്ല, ഇതിപ്പോൾ രണ്ട് കോട്ടിങ് ചെയ്തിട്ടുണ്ട് റെഡ്, അതുകൊണ്ടാണ് ഇത്രയും റെഡായിട്ട് തോന്നിക്കുന്നത്. ഒറ്റ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓറഞ്ച് ആ ഒരു ലുക്കിലേ വരത്തുള്ളൂ. രണ്ടോ മൂന്നോ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിലോട്ട് കളർ വരത്തുള്ളൂ. പിന്നെ ഈ ഒരു കളറാണ് പകൽ കാണുന്നത്. പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ് പൊക്കിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇച്ചിരി സാധാരണ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ ഇച്ചിരൂടെ മേലോട്ട് ഒരു ക്ലാമ്പ് വെച്ച്, എക്സ്ട്രാ ക്ലാമ്പ് വെച്ച് പൊക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ആ ചെയ്സേലായിട്ട് ഇൻസ്റ്റാഡിയും ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഡി യൂട്യൂബിൻ്റെ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഗ്രാബ് റെയിൽ അതേപോലെ ഉണ്ട്. സാധാരണ ഗ്രാബ് റെയിൽ എല്ലാവരും ഊരിക്കളയും. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മൾ മീറ്റർ റെയിൽ PPF ചെയ്തിട്ടുണ്ട്. കാരണം മീറ്റർ റെയിൽ നല്ല രീതിയിൽ സ്ക്രാച്ചസ് ഒക്കെ വീഴുന്നതുകൊണ്ട് നമ്മൾ മീറ്റർ റെയിൽ PPF ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 200-ൽ ബാറിൻ്റെ വെയിറ്റ് വരുന്നില്ല. നമ്മൾ എക്സ്ട്രാ രണ്ട് സൈഡിലും ബാറിൻ്റെ വെയിറ്റും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് കേസ്. നമ്മുടെ ഹസാഡിൻ്റെ സ്വിച്ചും അതിൻ്റെ വയറിങ്ങും ഇതാണ്. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനിലോട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് ഏകദേശം 300-400 രൂപ വരെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ചാർജസ്. അപ്പോൾ നെക്സ്റ്റ് ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സീറ്റ് അടിച്ചിട്ട് സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യ ആ ചേട്ടൻ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു വയറെടുക്കുന്നുണ്ട്. വേറെ ഫ്രണ്ടില് നമ്മുടെ ഹാൻഡിലിൻ്റെ അങ്ങോട്ട് പോകാനുള്ളതാണ്. അവിടുന്നാണ് അതിൻ്റെ കണക്ഷൻ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും നേരെ അടിയിൽ കൂടെ വേറെ കാണാത്ത രീതിയിൽ എടുക്കണം. എന്നിട്ട് നേരെ ചേസിലൂടെ കയറ്റി മേലോട്ട് എടുക്കുകയാണ് വയറ്. ഇത് നമ്മുടെ നേരെ ഹാൻഡിലിൻ്റെ താഴത്തുള്ള ഒരു സപ്ലൈയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. നമുക്ക് ഇവിടെ വേണം സെറ്റ് ചെയ്യാം, ഇപ്പുറത്തെ സൈഡിൽ സെറ്റ് ചെയ്യാം. ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പീസ് മാറ്റേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആ സ്വിച്ച് സെറ്റ് ചെയ്ത് എന്നിട്ട് ആ ഒരു കയ്യിലകത്തുകൂടെ ആ ഒരു വയറെടുക്കുകയാണ്. എന്നിട്ട് ആ ടൈ പഴയപോലെ തന്നെ മുറുക്കി വെക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആ ഒരു വയറ് എല്ലാം പുറത്തോട്ട് തള്ളിയിരിക്കുന്ന എല്ലാം കറക്റ്റായിട്ട് അകത്തോട്ട് വെക്കുകയാണ്. ഈ ഒരു ഹസാഡിൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്ത് വരുന്നത് രണ്ട് മഞ്ഞ വരുന്നത് ഓരോ ഇൻഡിക്കേറ്ററിലോട്ടും കൊടുക്കുകയാണ്. ബാക്കിയൊരു പോസിറ്റീവ് നെഗറ്റീവും ബ്ലാക്കിനും റെഡിനും വരുന്നതാണ്.
അത് നമ്മൾ ഓരോ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു പ്ലഗ് അഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഓരോ വയർ വെച്ച് വെക്കുകയാണ്. എന്നിട്ട് പഴയതുപോലെ തന്നെ അടച്ചു വെക്കുകയാണ്. അതുപോലെ മറ്റേ എല്ലോ വയറും അടുത്ത സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ പ്ലഗിൽ വെക്കുകയാണ്. നെക്സ്റ്റ് ഇനി വരുന്നത് നമ്മുടെ കണക്ഷൻ്റെ അകത്ത് ചോമ്പ്, ചോമ്പിലോട്ട് നമ്മൾ ഹസാഡിൻ്റെ ലൈറ്റിൽ വരുന്ന കറുപ്പ് കൊടുക്കുകയാണ്. ചോമ്പ് കറുപ്പിലോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോമ്പിൻ്റെ അകത്ത് നെഗറ്റീവ് ടെർമിനലിലോട്ടാണ് കറുപ്പിൻ്റെ വയർ കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പഴയതുപോലെ തന്നെ അടച്ചു വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രണ്ടിലോട്ട് ഇട്ട വയറുണ്ട്, ആ വയറിൻ്റെ ഇപ്പുറത്തെ അറ്റത്ത് നമ്മൾ ഹസാർഡ് ലൈറ്റിൻ്റെ ചോമ്പ് അത് പോസിറ്റീവ് ടെർമിനൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ വയർ എല്ലാത്തിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നേരെ അതിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക, നല്ല രീതിക്ക് പിരിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. വേറെൻ്റെ യെല്ലോ വരുന്നത് ഇൻഡിക്കേറ്ററിലോട്ടും ബാക്കി പ്ലസും നെഗറ്റീവും വരുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ചുറ്റിയ പിരിച്ചു വെച്ച വയർ ഷോർട്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടേപ്പെല്ലാം ചുറ്റിയതിന് ശേഷം നമ്മളെല്ലാം താഴത്തോട്ട് ഇങ്ങോട്ട് താഴത്തോട്ട് ശരിക്കും ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ബാക്കി ബാക്കി ടൂൾസ് ഇതെല്ലാം വെച്ച് സീറ്റ് നമ്മൾ കവർ ചെയ്യുകയാണ്. ഇവിടെ ഇനി കാര്യമായിട്ട് ഇനി ചെയ്യാനൊന്നുമില്ല. ഇനി വരുന്നത് ഫ്രണ്ടിലോട്ട് നമ്മളെടുത്ത ഒരു പോസിറ്റീവ് സപ്ലൈ കൊടുക്കുക, സ്വിച്ചിന് ആവശ്യം കൊടുക്കുക, അത്ര ഉള്ളു ഇനി അവിടെ ചെയ്യാം. അപ്പോൾ ബാക്ക് സീറ്റ് മാത്രം നമ്മൾ അതേപോലെ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഞാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ ആവശ്യം കൊടുക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ വേറെന്തോ ഒരു സപ്ലൈ ഇവിടെ ഹാൻഡിലിൻ്റെ താഴ്ച നേടിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ജസ്റ്റ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത്. എന്നിട്ട് സ്വിച്ച് ഇല്ലാതെയാണ് ഇപ്പോൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്, കൊടുത്ത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ 16 മോഡ് രീതിയിലാണ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഇത് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഇതാണ് ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേണ്ട, അപ്പോൾ കണക്ഷൻ മാറ്റി ഇങ്ങനെ കൊടുത്തും മാറ്റി ഇരിക്കുമ്പോൾ ഓരോ മോഡ് മാറി മാറി വരുവാണ്. ഇതിപ്പോൾ സ്വിച്ചില്ലാതെ നേരെ സപ്ലൈ കൊടുക്കുകയാണ്. പിന്നെ സ്വിച്ചിൻ്റെ കണക്ഷനും കൂടെ കൊടുക്കണം. പിന്നെ സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പം അതിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു പ്ലഗ് ഉണ്ട്, ആ പ്ലഗ് പറഞ്ഞാൽ ഊരിയിട്ട് അതിൻ്റെ ഇടക്കോട്ടൊരു വയർ വെച്ച് കൊടുത്തിട്ടാണ് ആ പ്ലഗ് തിരിച്ച് നേരെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പ്ലഗിൻ്റെ ഇടക്കോട്ടൊരു വയർ കയറുന്നു. അപ്പോൾ അവിടെ നിന്നാണ് സപ്ലൈ എടുക്കുന്നത്. അതിനുശേഷം ആ വയർ നേരെ ആ ഹോക്കിൻ്റെ താഴെ കൂടെ ഹാൻഡിലിൻ്റെ താഴെ കൂടെ താഴത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വയർ കൊടുത്ത് പുറത്തോട്ട് ഇടും, അവിടെ നിന്ന് എടുത്ത് പുറത്തോട്ട് ഇടും. അപ്പോൾ നേരത്തെ ബാക്കിൽ നിന്ന് എടുത്ത വയർ, ഫ്രണ്ടിൽ ഹാൻഡിലിൻ്റെ ഇപ്പോൾ എടുത്ത വയർ രണ്ട് വയറുണ്ട്, പിന്നെ സ്വിച്ചസിൻ്റെ രണ്ട് വയറുണ്ട്. അപ്പോൾ ഈ സ്വിച്ചസിൻ്റെ വയറും ഇനി ആ രണ്ട് പേരും കൂടെ സീരിയൽ കണക്ഷൻ കൊടുത്താണ് സ്വിച്ചിൻ്റെ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ സ്വിച്ചിൽ ഇങ്ങനെ പ്ലഗ്ഗായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ പ്ലഗ് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം നേരത്തെ ബാക്കിൽ നിന്ന് വന്ന ആ വയറിലോട്ട് ഒരു വയറ്, ഇപ്പോൾ നമ്മൾ ഹാൻഡിലിൻ്റെ താഴത്തു നിന്ന് എടുത്ത ആ ഒരു സപ്ലൈ എന്നുള്ള ഒരു വയറ്, അങ്ങനെ സീരിയൽ കണക്ഷൻ കൊടുത്താണ് ഈ സ്വിച്ച് സെറ്റ് ചെയ്യുന്നത്.
അപ്പോൾ രണ്ടിൻ്റെയും വയറ് അച്ഛൻ കട്ട് ചെയ്തിട്ട് രണ്ടുകൂടെ തിരിച്ചു കൊടുത്ത് ടേപ്പ് അടിക്കുകയാണ് കഴിഞ്ഞ് ചെയ്യാവുന്നത്. വേണ്ട, സ്വിച്ചിട്ട് അവിടെ നിന്ന് വന്ന ആ രണ്ട് വയറിലേക്ക് ഇപ്പം നമ്മൾ മേളിൽ നിന്ന് ഹാൻഡിലിൻ്റെ അവിടെ സപ്ലൈ എടുത്ത് ഒരു വയർ പിരിച്ചു കൊടുത്ത് അതിനുശേഷം രണ്ടാമത്തെ ആ സ്വിച്ചിൻ്റെ വയറിലോട്ട് നമ്മൾ ബാക്കിൽ നിന്ന് എടുത്ത് സപ്ലൈ കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് അസാഡിൻ്റെ ആ ഒരു കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം രണ്ടും നമ്മൾ അതുപോലെ തന്നെ ടേപ്പ് കിട്ടുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അസാഡിൻ്റെ ഫിറ്റിങ്സ് എന്ന് പറയുന്നത്. ഇനി വയറെല്ലാം പുറത്തോട്ട് കാണാതിരിക്കാൻ വേണ്ടി അകത്തോട്ട് നന്നായിട്ട് വെള്ളി വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ അസാഡിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ ഓണാക്കി ഓഫാക്കി ചെയ്യുമ്പോൾ ഇനി ഓരോരോ മോഡ് വെച്ച് മാറി മാറി വരും. അപ്പോൾ അതാണ് ഓരോരോ മോഡുകളാണ് കാണുന്നത്. അപ്പോൾ 16 മോഡുണ്ടെന്നാണ് പറഞ്ഞത്. 16 മോഡൊന്നും ഇല്ല, 12 മോഡ് സംതിങ് ഉള്ളു. അപ്പൊ രാത്രിയിലുള്ള ഒരു ഇഷ്യൂ ഇതാണ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ടു.